ഇപ്പോൾ ഈ കാണുന്ന പ്രത്യക്ഷമായ പ്രപഞ്ചനും സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശമേ ഏതിൽ നിന്ന് വന്നോ ആ സാന്നിധ്യത്തിന് ഈശ്വരൻ എന്ന് പേര് വന്നു. ജീവജാലങ്ങൾക്ക് ഊർജം പകരുന്നതായിരിക്കുന്ന സാന്നിധ്യമാണ്. ഭൂമിയാണ് സർവജ്ഞനും കാരണമായത്. ഈ മനുഷ്യലോകം ഈ ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും ജന്മത്തെക്കുറിച്ചും അറിയുകയാണെങ്കിൽ ഇത്ര പ്രോബ്ലങ്ങളൊന്നുമില്ല, പ്രോബ്ലങ്ങളിൽ നിന്ന് മോചിക്കാനും സഹായകമാകും. അതാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത്. അതായത് ഈ കാണുന്ന പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ സമസ്ത പ്രപഞ്ചത്തിലും സമസ്ത കോടി ജീവജാലങ്ങളും ജനിച്ചു, നമ്മൾ ഓരോരോ വ്യക്തികളും ജനിച്ചു. ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശവും വായുവും അതിനെല്ലാറ്റിനും ഒരു ഉദ്ദേശമുണ്ട്. ചെടികളും കൊടികൾക്കും പുഷ്പിക്കാനും ബലം നൽകാനും ഒരു ഉദ്ദേശവും ലക്ഷ്യബോധവും പ്രകൃതിയിലുണ്ട്. വാസ്തവത്തിൽ ഈ മനുഷ്യൻ എന്താണ് ലക്ഷ്യം ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി അവൻ ദുഃഖത്തിലും ദുരിതത്തിലും യാതൊരുകളും അനുഭവിച്ച് നരകവേദന അനുഭവിച്ച് സമുദായത്തിന് നാശത്തിന് വിത്തുകൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും തൻ്റെ ജന്മ ഉദ്ദേശത്തിന് മനസ്സിലാക്കുകയും ജന്മയുദ്ദേശത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ജീവിത രീതി കൈപ്പറ്റി മനുഷ്യൻ്റെ ബോധവികസനങ്ങളും ആത്മാവിൻ്റെ വികസനങ്ങളും മനുഷ്യൻ്റെ പുഷ്പീകരണവും അതിലുണ്ടാകുന്ന ഫലങ്ങളും തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, കർമ്മങ്ങൾ എല്ലാം ലോകത്തിന് നന്മയുടെ വിത്ത് വിതയ്ക്കുകയും ലോകം തന്നെ ഒരു സ്വർഗപ്രപഞ്ചമായി മാറുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രേഷ്ഠമായ ബോധത്തിലൂടെയുള്ള ഒരു ജീവിതം കൈപ്പറ്റുന്ന എല്ലാവരും തയ്യാറാകും. ഈ കാണുന്ന ചെടികൾക്കും കൊടികൾക്കും സൂര്യനും ചന്ദ്രനും ഭൂമിക്കും ഉദ്ദേശമുണ്ടെങ്കിൽ മനുഷ്യന് ഉദ്ദേശമില്ലയോ? ആ ഉദ്ദേശവും ലക്ഷ്യവും മനുഷ്യൻ മറന്നുപോയതാണ് ഈ അന്ധതയ്ക്കും ദുരിതത്തിനും ദുഃഖത്തിനും കാരണം. പ്രത്യക്ഷ പ്രപഞ്ചവും സമസ്ത കോടി ജീവജാലങ്ങളും പരിണാമത്തിലൂടെ ഒരു ഉയർന്ന ബോധത്തിലേക്ക് വളർന്നു വരുന്ന സമയമാണിത്. യുഗയുഗങ്ങളായി പരിണമിച്ച് ഈ കാലഘട്ടം സമസ്ത ജീവജാലങ്ങൾക്കും മനുഷ്യബോധത്തിനും വളർന്ന് ഒരു ശ്രേഷ്ഠമായ ഒരു ധർമ്മയുഗം ഇവിടെ ആവിർഭവിക്കേണ്ട കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മവികാസത്തോടു കൂടിയ ജനത ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ട ഒരു സമയം വരും. ആ വരുന്ന സമയത്ത് മാറ്റങ്ങളുണ്ടാക്കും. അത് ബോധപൂർവം ആശ്രയിക്കുമ്പോൾ നന്മയിലൂടെ മാറ്റങ്ങളുണ്ടാകും, അല്ല പിന്നെ തിന്മ ആഗ്രഹിക്കുന്നവർക്ക് നാശത്തിലൂടെ മാറ്റങ്ങളുണ്ടാകും. ഈ പ്രകൃതിക്ഷോഭങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും അക്രമങ്ങളും അനീതികളും ഈ മാറ്റത്തിന് അവൻ ഏത് തരത്തിൽ ഏത് മനോഭാവത്തിൽ പൂർവാർജിതത്തിന് കർമ്മവേനിക്കനുസരിച്ച് നിൽക്കുന്നുവോ അവിടെ നിന്നാണ് വളർത്താനുള്ളതായിരിക്കുന്ന അറിവും ബോധ വികസനങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത്. ഒരു കുട്ടി അറിവില്ലാത്ത ഒരു കുട്ടിയുടെ അറിവിനെ എങ്ങനെയാണ് ഒരു മാസ്റ്റേഴ്സ് വികസിപ്പിച്ച് അറിവും സാമൂഹ്യപരമായ അറിവും പഠിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ ആധ്യാത്മിക ഊർജ്ജം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജ്ജത്തിനെ വികസിപ്പിച്ച് നമ്മളതിനെ ഉൾക്കൊണ്ട് ആ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന ഒരു ജ്ഞാനം നമ്മളിലേക്ക് ഉടലെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവചേതനയിലുള്ള ശക്തി ഇന്ദ്രിയങ്ങളിലൂടെ സ്പന്ദിച്ച് വിഷയങ്ങളോടുകൂടി ചേരുമ്പോൾ നമ്മൾക്ക് ആഗ്രഹങ്ങൾ ജനിക്കുകയും അതിലൂടെ വെപ്രാളത്തിലൂടെ മനുഷ്യൻ ജീവിക്കുകയാണ്. എങ്കിലും നമ്മുടെ ജീവചേതനയുള്ള ആ ആത്മീയ ഊർജത്തിൻ്റെ വികസനം വരുമ്പോൾ ആ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ബോധം വിട്ടിട്ട് വരും ശക്തിയോട് ബന്ധപ്പെടുന്ന മാറിക്കൊണ്ട് നമുക്ക് അറിവും ജ്ഞാനത്തോടുകൂടി